ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൂര്യ നായർ. ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്ലാസ് 9 ബയോളജിയുടെ ബാക്കി ഭാഗങ്ങളാണ് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡൈജഷനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ? ഡൈജഷൻ നടക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന പാർട്സ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഫുഡെല്ലാം ഫുള്ളി ഡൈജസ്റ്റഡ് ആക്കി എവിടെ വെച്ചിരിക്കുകയാണ്? നമ്മളുടെ സ്മോൾ ഇൻഡസ്ട്രൈൻ അല്ലെങ്കിൽ ചെറുകുടലിൽ വെച്ചിട്ട് ഡൈജഷൻ കംപ്ലീറ്റ് ആക്കി വെച്ചേക്കാണ്. ഡൈജഷൻ കംപ്ലീറ്റ് ആയപ്പോൾ നമുക്ക് ഏതൊക്കെ ന്യൂട്രിയൻസ് ആ കിട്ടിയത്? കാർബോഹൈഡ്രേറ്റിന്റെ ഡൈജഷൻ നടന്നു കഴിഞ്ഞ് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും കിട്ടി. പിന്നെ പ്രോട്ടീന്റെ ഡൈജഷന് ശേഷം അമിനോ ആസിഡ്സ് കിട്ടി. ദെൻ ഫാറ്റിന്റെ ഡൈജഷന് ശേഷം ഫാറ്റി ആസിഡും ഗ്ലിസറോളും കിട്ടി. അപ്പൊ ഇതിപ്പോൾ എവിടെ ഇരിക്കുകയാണ്? സ്മോൾ ഇൻഡസ്ട്രൈനിൽ ഇരിക്കുകയാണ് അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ബോഡിയിലേക്ക് ഈ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യണം. അപ്പൊ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പാർട്ട് സ്മോൾ ഇൻഡസ്ട്രൈൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സ്മോൾ ഇൻഡസ്ട്രൈനിൽ വെച്ചിട്ടാണ് ഡൈജഷൻ കംപ്ലീറ്റ് ആകുന്നത്. അതോടൊപ്പം തന്നെ അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്, സ്മോൾ ഇൻഡസ്ട്രൈനിൽ വെച്ചിട്ടാണ്. സ്മോൾ ഇൻഡസ്ട്രൈനിന്റെ ലെങ്ത് നീളം എന്ന് പറയുന്നത് 5 to 6 meters ആണ്. ഇത് എങ്ങനെയാണ് കിടക്കുന്നത്? അബ്ഡോമിനിൽ ചുരുണ്ടുകൂടിയാണ് കിടക്കുന്നത് അല്ലെ. ഈ സ്മോൾ ഇൻഡസ്ട്രൈനിന്റെ ഉൾഭാഗത്ത് അല്ലെങ്കിൽ ഉള്ളിലുള്ള വാളില് ഭിത്തിയിൽ ധാരാളമായിട്ട് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്, ചെറിയ ചെറിയ വിരലുകൾ പോലെയുള്ള ഭാഗം. ഈ പാർട്സിനെ വിളിക്കുന്ന പേരാണ് വില്ലസ്. സിംഗുലർ ആണ്, വില്ലസ് ഒരുപാട് ഉണ്ടായതുകൊണ്ട് വില്ലേ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഈ വില്ലസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ആണ്. അതായത് ന്യൂട്രിയൻസിനെയൊക്കെ അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് സ്മോൾ ഇൻഡസ്ട്രൈന്റെ വാളിലുള്ള ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്, വിരല് പോലെ തള്ളിയിരിക്കുന്ന ഭാഗങ്ങൾ. ഈ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് വില്ലസ്. അപ്പൊ ഈ വില്ലസ് എന്ന് പറയുന്നത് അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം സ്മോൾ ഇൻഡസ്ട്രൈൻ ചുരുണ്ടുകൂടിയാണ് കിടക്കുന്നത് അല്ലെ. ചുരുണ്ടുകൂടി കിടക്കുന്ന സ്മോൾ ഇൻഡസ്ട്രൈനിൽ അനേകം വില്ലസുകൾ ഉണ്ടായിരിക്കും. ഈ വില്ലസുകളെല്ലാം സ്മോൾ ഇൻഡസ്ട്രൈന്റെ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. എന്താ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ പ്രതല വിസ്തീർണം. എന്തിനുള്ള പ്രതല വിസ്തീർണമാണ്? ആകിരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആകിരണ തലത്തിന്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ വില്ലസുകളാണ്. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതലായിട്ട് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാൻ സ്മോൾ ഇൻഡസ്ട്രൈനും പറ്റുന്നു. അപ്പൊ എന്താണ് വില്ലസ്? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് സീൻ ഇൻ ദ വാൾസ് ഓഫ് സ്മോൾ ഇൻഡസ്ട്രൈൻസ്. സ്മോൾ ഇൻഡസ്ട്രൈൻ അല്ലെങ്കിൽ ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളെയാണ് വില്ലസുകൾ എന്നറിയപ്പെടുന്നത്. വില്ലസ് എന്ത് ചെയ്യുന്നു? ന്യൂട്രിയൻസിനെ ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. പിന്നെ വില്ലസുകളിൽ ധാരാളമായിട്ട് ബ്ലഡ് ക്യാപ്പിലറീസും ലാക്റ്റീലും ഉണ്ടായിരിക്കും. എന്താ ബ്ലഡ് ക്യാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ? രക്തലോമികകൾ അല്ലെ. ബ്ലഡ് ക്യാപ്പിലറീസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലാക്റ്റീൽസ്. ലാക്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഫ് ക്യാപ്പിലറീസ്. എന്താ ലിംഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കളർലെസ് ഫ്ലൂയിഡ് ആണ്. ഇതും ബോഡി ഫ്ലൂയിഡ് ആണ് അല്ലെ. ബ്ലഡും ലിംഫും എല്ലാം ബോഡി ഫ്ലൂയിഡ്സ് ആണ്. അതിനകത്തില് കളർലെസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ബ്ലഡിന് റെഡ് കളർ ഉണ്ട് പക്ഷെ ലിംഫിന് എങ്ങനെയായിരിക്കും? ലിംഫ് കളർലെസ് ആയിരിക്കും. അപ്പൊ ഈ കളർലെസ് ഫ്ലൂയിഡും മെറ്റീരിയലിനെ കൊണ്ടുപോകാനായിട്ടാണ് സഹായിക്കുന്നത് നമ്മുടെ ബോഡിയിൽ. അപ്പൊ ലിംഫിനെ ക്യാരി ചെയ്യുന്ന ലിംഫ് ക്യാപ്പിലറീസിനെ വിളിക്കുന്ന പേരാണ് ലാക്റ്റീൽ. അപ്പൊ വില്ലസുകളിൽ ധാരാളമായിട്ട് എന്തൊക്കെയുണ്ട്? ബ്ലഡ് ക്യാപ്പിലറീസും ഉണ്ട്, ലാക്റ്റീലും ഉണ്ട്. അതോടൊപ്പം തന്നെ വില്ലസിനെ ആവരണം ചെയ്ത് ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽസ് ഉണ്ടായിരിക്കും. അപ്പൊ ആവരണം ചെയ്യാനായിട്ട് ലെയർ കൊണ്ടുള്ള സെൽസ് അവിടെ കാണും. പിന്നെ വില്ലസിനുള്ളിൽ ധാരാളമായിട്ട് ബ്ലഡ് ക്യാപ്പിലറീസ് ഉണ്ട്, ലാക്റ്റീലുണ്ട്. ഇനി ബ്രാഞ്ച് ഓഫ് ആർട്ടറി, ലിംഫ് ഡക്ട്, ബ്രാഞ്ച് ഓഫ് വെയിൻ ഒക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്താ ബ്രാഞ്ച് ഓഫ് ആർട്ടറി എന്ന് പറഞ്ഞാൽ? ആർട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് വെസൽസ് ക്യാരി പ്യുവർ ബ്ലഡ് ഫ്രം ഹേർട്ട് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി. അതായത് ഹൃദയത്തിൽ നിന്നും ശുദ്ധരക്തത്തെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് ആർട്ടറികൾ. ഇനി എന്താണ് വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഇംപ്യുവർ ബ്ലഡ് അല്ലെങ്കിൽ അശുദ്ധ രക്തത്തെ ഹേർട്ടിലേക്ക് ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന ബ്ലഡ് വെസൽസിനെയാണ് വെയിൻസ് എന്ന് പറയുന്നത്. പിന്നെ ലിംഫ് ഡക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലിംഫ് ക്യാപ്പിലറീസ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ലിംഫ് ഡക്ട്. അതായത് ലിംഫ് കൊണ്ടുപോകുന്ന വലിയ ട്യൂബുകളെയാണ് ലിംഫ് ഡക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആർട്ടറീസും വെയിൻസിന്റെയും ചെറിയ ബ്രാഞ്ചസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ക്യാപ്പിലറീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വില്ലസുകളിലുള്ള ബ്ലഡ് ക്യാപ്പിലറീസിലും അതോടൊപ്പം തന്നെ ലാക്റ്റീലിനകത്തിലേക്കുമായിരിക്കും ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. വാട്ടർ സോളിബിളായിട്ടുള്ള ന്യൂട്രിയൻസിനെ എല്ലാം ബ്ലഡിലേക്ക് കടക്കുന്നു. ഇവിടെ വാട്ടർ സോളിബിളായിട്ടുള്ള ന്യൂട്രിയൻസ് ഏതൊക്കെയായിരിക്കും? ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും അമിനോ ആസിഡും. ഇവര് ഇത്രയും പേരും എന്താണ്? വാട്ടർ സോളിബിൾ ആണ്, വെള്ളത്തിൽ ലയിക്കും. അപ്പൊ വെള്ളത്തിൽ ലയിക്കുന്നത് കൊണ്ട് അവർ ഏതിൽ ലയിച്ചു പോകും? ബ്ലഡിൽ ലയിച്ചു പോകുന്നു. ഇനിയും വാട്ടർ സോളിബിൾ അല്ലാത്ത കൂട്ടരുണ്ട്, അതായത് ഓയിൽ അല്ലെ. വെള്ളത്തിനകത്ത് കഴിക്കുക, എണ്ണ വീണു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? വാട്ടറിൽ ലയിക്കില്ല. ഇവിടെയും എന്തുണ്ട്? ഫാറ്റ്. ഫാറ്റിൽ നിന്നുണ്ടായിരിക്കുന്ന ഫാറ്റി ആസിഡും ഗ്ലിസറോളും, ഇത് രണ്ടും എന്താണ്? കൊഴുപ്പാണ്. ഇവ എന്ത് ചെയ്യില്ല? വാട്ടറിൽ ലയിക്കില്ല. വാട്ടറിൽ ലയിക്കാത്തത് കൊണ്ട് ഇവരെ ഏതിലായിരിക്കും? ലാക്റ്റീലിനുള്ളിൽ കടന്ന് ലിംഫ് ആയിരിക്കും ഇവരെ എന്ത് ചെയ്യുന്നത്? കൊണ്ടുപോകുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അബ്സോർപ്ഷനെ കുറിച്ചാണ് പറഞ്ഞത്,
absorb nutrients ne absorb help small intestine walls finger like projections aanu ee projections ne vilikkana perana villus villus ne aavaranam cheyidukondu oru single layer of cells undayirikkum pinne villus nullil dharalamayittu blood capillaries lacteum undu blood ne agathilekku aayirikkum water soluble aayittulla nutrients inde ella absorption nadakkunnathu ini water soluble allatha fatty acidum glycerol edilekku povunu lacteilulla lymph lake absorption nadakkunu ini ee blood il ninnum ഈ ന്യൂട്രിയൻസ് എല്ലാം എവിടേക്കാണ് എത്തേണ്ടത് നമ്മുടെ ബോഡിയിലുള്ള സെൽസിലേക്ക് അല്ലെങ്കിൽ ടിഷ്യൂസിലേക്ക് എത്തണം എന്തിനു വേണ്ടിയിട്ടാണ് സെൽസിലാണ് എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത് അപ്പൊ ഈ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് കൊണ്ടുപോകാനായിട്ട് ആരാണുള്ളത് ബ്ലഡും ലിംഫും ആണുള്ളത് സ്മോൾ ഇൻഡസ്ട്രീനിൽ നിന്നും ബ്ലഡ് ക്യാപിലറീസിലൂടെ കടന്നു വേണം ബ്ലഡിലേക്ക് എത്താൻ ബ്ലഡ് ക്യാപിലറീസ് എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ ബ്ലഡ് വെസൽസിനെയാണ് ബ്ലഡ് ക്യാപിലറീസ് എന്ന് പറയുന്നത് സ്മോൾ ഇൻഡസ്ട്രീനിൽ നിന്നുമാണ് ന്യൂട്രിയൻസ് എവിടേക്ക് കടക്കേണ്ടത് ബ്ലഡ് ക്യാപിലറീസിനുള്ളിലേക്കും ലാക്ടീലിനുള്ളിലേക്കും കടക്കേണ്ടത് അപ്പൊ അങ്ങനെ കടക്കണമെന്നുണ്ടെങ്കിൽ വിവിധ മാർഗങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഈ ന്യൂട്രിയൻസ് ബ്ലഡ് ക്യാപിലറീസിലേക്കും ലാക്ടീലിനുള്ളിലേക്കും കടക്കുന്നത് അപ്പൊ അതിനുള്ള മാർഗങ്ങളിൽ ഒന്നാമത്തതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ ഹയർ കോൺസെൻട്രേഷൻ ടു എ ലോവർ കോൺസെൻട്രേഷൻ അതായത് ഗാഢത കൂടിയ സ്ഥലത്ത് നിന്നും മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് സഞ്ചരിക്കുക നോക്കിയേ ഇതെന്ന് പറയുന്നത് ഗാഢത കൂടിയ അതായത് ഇവിടെ മോളിക്യൂൾസ് ഇപ്പൊ ന്യൂട്രിയൻസ് ആണെന്ന് വെച്ചോ ന്യൂട്രിയൻസ് കൂടുതലായിട്ടുള്ള ഏരിയ ആണ് ഇത് അപ്പൊ ഈ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുന്നു മോളിക്യൂൾസ് കുറഞ്ഞ ഭാഗത്തേക്ക് സഞ്ചരിക്കുക ആരുടെങ്കിലും സഹായമുണ്ടോ ആരുടെയും സഹായമില്ല ഇതിനൊരു എക്സാമ്പിൾ ആണ് നമ്മളിപ്പം സാമ്പ്രാണിത്തിരി കത്തിച്ചു വെക്കുന്നില്ല സാമ്പ്രാണിത്തിരി കത്തിച്ചു വെക്കുമ്പോഴത്തേക്ക് കത്തിച്ച ഭാഗത്ത് നിന്നും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാറുണ്ട് സ്മെല്ല് ദൂരേക്ക് വ്യാപിക്കാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ പെർഫ്യൂം അടിക്കുകയാണെങ്കിൽ ഇല്ലേ നമ്മുടെ ദേഹത്ത് അടിച്ചിട്ടുണ്ടെങ്കിലും ദൂരേക്ക് അത് എന്ത് ചെയ്യുന്നു പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യുന്നു ഇങ്ങനെ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഇവിടെ നിന്ന് എവിടേക്കാണ് കോൺസെൻട്രേഷൻ കൂടിയടത്ത് നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞിടത്തേക്ക് പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഡിഫ്യൂഷൻ അപ്പൊ എന്താണ് സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ ഹയർ കോൺസെൻട്രേഷൻ ടു എ ലോവർ കോൺസെൻട്രേഷൻ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ ചലനത്തെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഡിഫ്യൂഷൻ അപ്പൊ നോക്കിയേ ഗാഢത കൂടിയടത്ത് നിന്ന് എന്ത് ചെയ്തു കുറഞ്ഞിടത്തേക്ക് പോയി ഇതിപ്പോ ന്യൂട്രൽ സൊല്യൂഷൻ ആയി എന്താ ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും എന്ത് ചെയ്തു മോളിക്യൂൾസ് തുല്യമായി അപ്പൊ സിമ്പിൾ ഡിഫ്യൂഷനെ ഏതിനനുസരിച്ചിട്ടാണ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അനുസരിച്ചിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാഢത കൂടിയടത്ത് നിന്ന് എന്ത് ചെയ്തു ഗാഢത കുറഞ്ഞിടത്തേക്ക് പോയി രണ്ടാമത്തതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്തോ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയും ഡിഫ്യൂഷൻ തന്നെയാണ് എങ്ങനെയാണ് മോളിക്യൂൾസ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നു പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് പ്രോട്ടീൻ മോളിക്യൂൾസിന്റെ സഹായത്തോടു കൂടിയായിരിക്കും എന്ത് ചെയ്യുന്നത് മോളിക്യൂൾസ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നത് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ആരുടെയെങ്കിലും സപ്പോർട്ടോട് കൂടിയായിരിക്കും എന്ത് ചെയ്യുന്നത് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് ഇവിടെ ആരുടെ സപ്പോർട്ടോട് കൂടിയാണ് സെൽ മെംബ്രെയിൻ അകത്തിലുള്ള പ്രോട്ടീൻ മോളിക്യൂൾസിന്റെ അല്ലെങ്കിൽ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്തോടു കൂടി മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നു ഇതിനെ വിളിക്കുന്ന പേരാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഇനി ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന് എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും അമിനോ ആസിഡും ഒക്കെ നമ്മുടെ ബ്ലഡ് ക്യാപിലറീസിലേക്ക് കടക്കുന്നത് ഈ സിമ്പിൾ ഡിഫ്യൂഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്ടീലിനകത്തേക്ക് കടക്കുന്നത് അപ്പൊ ലാക്ടീലിനകത്തേക്ക് കടക്കുന്നത് എന്നെ ആരുടെങ്കിലും ഹെൽപ്പ് വേണോ അവിടെ പ്രോട്ടീൻ മോളിക്യൂൾസിന്റെ ഹെൽപ്പ് ഒന്നുമില്ലാതെ തന്നെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും എന്ത് ചെയ്യും ലാക്ടീലിനകത്തേക്ക് കടക്കും അത്തരത്തിലുള്ള മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഡിഫ്യൂഷൻ ഇനി രണ്ടാമത്തത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ് ഇവിടെ എന്ന് പറയുന്നത് സെൽ മെംബ്രെയിനിലുള്ള പ്രോട്ടീൻ മോളിക്യൂൾസിന്റെ സഹായത്തോട് കൂടിയായിരിക്കും ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും ചില അമിനോ ആസിഡുകളും നമ്മുടെ ബ്ലഡ് ക്യാപിലറീസിനകത്തിലേക്ക് കടക്കുന്നത് ഇനി മൂന്നാമത്തതാണ് ഓസ്മോസിസ് ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്യൂഷൻ പോലെ തന്നെ പക്ഷെ അവിടെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിന്റെ ആവശ്യമുണ്ടായിരിക്കും എന്താ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അർദ്ധധാരിയ സ്ഥലം അതായത് മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം എ ഹയർ കോൺസെൻട്രേഷൻ ടു എ ലോവർ കോൺസെൻട്രേഷൻ
ഏതുപോലെ തന്നെ ഡിഫ്യൂഷൻ പോലെ തന്നെ കോൺസെൻട്രേഷൻ കൂടിയിടത്ത് നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞിടത്തേക്ക് പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് ത്രൂ എ സെമി പെർമേബിൾ മെംബ്രെയിൻ. ഒരു സെമി പെർമേബിൾ മെംബ്രെയിനിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ പോലെയുള്ള സെമി പെർമേബിൾ മെംബ്രെയിനിൽ കൂടിയായിരിക്കും വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നത്, ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നത്. ഇത്തരം മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോസിസ്. ഇതിന് എക്സാമ്പിൾ ആണ് വാട്ടർ ഇവിടേക്ക് കടക്കുന്നത്, വില്ലസിനുള്ളിലേക്ക് കടക്കുന്നത്, അല്ലെങ്കിൽ സ്മോൾ ഇൻഡസ്ട്രിയനിൽ നിന്നും വാട്ടറിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത് ഏത് രൂപത്തിലായിരിക്കും, ഓസ്മോസിസിലൂടെ ആയിരിക്കും. എന്താ ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം എ ഹയർ കോൺസെൻട്രേഷൻ ടു എ ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതായത് ജലതന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധധാരിയ സ്ഥലത്തിലൂടെ കടന്നുപോകുന്നു. ഈ ചലനത്തെ, ഈ മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോസിസ്. ദെൻ ഫോർത്ത് വൺ ആക്ടീവ് ട്രാൻസ്പോർട്ട്. ആക്ടീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും. എന്ത് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം കോൺസെൻട്രേഷൻ കൂടിയിടത്ത് നിന്നും കുറഞ്ഞിടത്തേക്കാണ് പോയത്, ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. ലോ കോൺസെൻട്രേഷനിൽ നിന്നും ഹൈ കോൺസെൻട്രേഷനിലേക്കായിരിക്കും പോകുന്നത്. പക്ഷെ ഇവിടെ ഇങ്ങനെ ലോ കോൺസെൻട്രേഷനിൽ നിന്നും ഹൈ കോൺസെൻട്രേഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എനർജിയുടെ സഹായം വേണം, അല്ലെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ മോളിക്യൂൾസിന്റെ സഹായം വേണം. അപ്പൊ എന്താണ് ആക്ടീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ ലോവർ കോൺസെൻട്രേഷൻ ടു എ ഹയർ കോൺസെൻട്രേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എനർജി ആൻഡ് പ്രോട്ടീൻ. അപ്പൊ എന്തിന്റെയൊക്കെ സഹായത്തോടുകൂടി, പ്രോട്ടീനിന്റെയും എനർജിയുടെ ഊർജത്തിന്റെയും സഹായത്തോടുകൂടി എന്ത് ചെയ്യുന്നു, ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും അതായത് ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്നും ഗാഢത കൂടിയ ഭാഗത്തേക്ക് മോളിക്യൂൾസ് സഞ്ചരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ആക്ടീവ് ട്രാൻസ്പോർട്ട്. ചില സമയങ്ങളിൽ നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയനിൽ ഗ്ലൂക്കോസിന്റെ ഒക്കെ അളവ് കുറവായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ കുറവായ സമയത്ത് നമ്മുടെ സെൽസിന് എന്താ ആവശ്യമുണ്ട്, ഗ്ലൂക്കോസ് ആവശ്യമുണ്ട്. അപ്പൊ നടക്കുന്ന അബ്സോർപ്ഷൻ, അപ്പൊ കോൺസെൻട്രേഷൻ ഇവിടെ കുറവാണ്, സ്മോൾ ഇൻഡസ്ട്രിയനിൽ ഗ്ലൂക്കോസിന് കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പൊ ഈ കുറഞ്ഞിടത്ത് നിന്നും എനർജിയുടെയും പ്രോട്ടീന്റെയും സഹായത്തോടുകൂടി ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നു, ബ്ലഡ് കാപ്പിലറീസിലേക്ക് കടക്കുന്നു. ഇത് ഏതിന് എക്സാമ്പിൾ ആണ്, ആക്ടീവ് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിൾ ആണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്, നമ്മൾ അബ്സോർപ്ഷനെ കുറിച്ചാണ് പറഞ്ഞത്, അതായത് ഡൈജഷന് ശേഷം ഉണ്ടായിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം സ്മോൾ ഇൻഡസ്ട്രൈനിൽ വെച്ചിട്ടാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് സ്മോൾ ഇൻഡസ്ട്രൈനിന്റെ ബോളിലുള്ള ഫിംഗറിലേക്ക് പ്രൊജക്ഷൻസ് ആണ്. ഈ പ്രൊജക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് വില്ലസ്. വില്ലസ് സ്മോൾ ഇൻഡസ്ട്രൈനിന്റെ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. വില്ലസിന് ഒരു സിംഗിൾ ലെയർ സെൽസ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. വില്ലസിനുള്ളിൽ ബ്ലഡ് കാപ്പിലറീസും ലാറ്റീലും ഉണ്ട്. വാട്ടർ സോളിബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം ബ്ലഡ് കാപ്പിലറീസ് അല്ലെങ്കിൽ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു. ഇനി വാട്ടർ സോളിബിൾ അല്ലാത്ത ഫാറ്റി ആസിഡും ഗ്ലിസറോൾ പോലെയുള്ളവ ലാക്ടീലിനകത്തിലേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ ലിംഫിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സെൽസിലേക്ക് എത്തുന്നത്. ഇനി ന്യൂട്രിയൻസ് എല്ലാം സ്മോൾ ഇൻഡസ്ട്രൈനിൽ നിന്നും ബ്ലഡിലേക്ക് അല്ലെങ്കിൽ ബ്ലഡ് കാപ്പിലറീസിലേക്കും ലാക്ടീലിലേക്കും കടക്കുന്നത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണ്. അതിലെ ഫസ്റ്റ് വൺ ആണ് സിമ്പിൾ ഡിഫ്യൂഷൻ. സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ ഹയർ കോൺസെൻട്രേഷൻ ടു എ ലോവർ കോൺസെൻട്രേഷൻ. അതായത് തന്മാത്രകൾ ഗാഢത കൂടിയിടത്ത് നിന്നും കുറഞ്ഞിടത്തേക്ക് സഞ്ചരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. ഇതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്ടീലിനുള്ളിലേക്ക് കടക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ഒരു ടൈപ്പിലുള്ള ഡിഫ്യൂഷൻ തന്നെയാണ്, പക്ഷെ ഇവിടെ പ്രോട്ടീൻ മോളിക്യൂൾസിന്റെ ഹെൽപ്പോടുകൂടി നടക്കുന്ന ഡിഫ്യൂഷനാണ് ഏതെന്ന് പറയുന്നത്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അതായത് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ ഹയർ കോൺസെൻട്രേഷൻ ടു എ ലോവർ കോൺസെൻട്രേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രോട്ടീൻ മോളിക്യൂൾസ്. ഇതിന് എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് തുടങ്ങിയവ ബ്ലഡ് കാപ്പിലറീസിനുള്ളിലേക്ക് കടക്കുന്നത്. ഇനി തേർഡ് വൺ ആണ് ഓസ്മോസിസ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം എ ഹയർ കോൺസെൻട്രേഷൻ ടു എ ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതായത് ഒരു അർദ്ധധാരിയ സ്ഥലത്തിലൂടെ ജലതന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു. ഇതിന് എക്സാമ്പിൾ ആണ് വാട്ടർ എവിടേക്ക് കടക്കുന്നത്, ബ്ലഡിലേക്ക് കടക്കുന്നത്. ദെൻ ആക്ടീവ് ട്രാൻസ്പോർട്ട്. ആക്ടീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ ലോവർ കോൺസെൻട്രേഷൻ ടു എ ഹയർ കോൺസെൻട്രേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എനർജി ആൻഡ് എ കാരിയർ പ്രോട്ടീൻ. അതായത് തന്മാത്രകൾ എന്ത് ചെയ്യുന്നു, ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്നും കൂടിയ ഭാഗത്തേക്ക് ഊർജത്തിന്റെയും അല്ലെങ്കിൽ എനർജിയുടെയും അതോടൊപ്പം തന്നെ കാരിയർ പ്രോട്ടീന്റെയും സഹായത്തോടുകൂടി സഞ്ചരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ആക്ടീവ് ട്രാൻസ്പോർട്ട്. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.